ഗസയിലെ കൂട്ടക്കുരുതിക്കിടെ ഇന്ത്യ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി നടത്തിയെന്ന് സ്ഥിരീകരണം. രാജ്യത്തിൻ്റെ നയത്തിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാരും അദാനി ഗ്രൂപ്പുമാണ് ഇസ്രായേൽ വംശഹത്യക്ക് കൂട്ടുനിന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധത്തിൽ ഇന്ത്യൻ നിർമ്മിതമെന്ന മുദ്ര കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അൽജസീറ നടത്തിയ അന്വേഷണത്തിലാണ് ഗസ യുദ്ധത്തിനിടെ ഇന്ത്യയും അദാനി ഗ്രൂപ്പും ഇസ്രായേലിന് ആയുധ കയറ്റുമതിയിലൂടെ കോടികൾ കൊയ്തതെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഗസയിൽ യുദ്ധം നടക്കുന്നതിനിടെ വൻതോതിൽ റോക്കറ്റുകളും സ്ഫോടക വസ്തുക്കളും കയറ്റുമതി ചെയ്തതായാണ് അൽജസീറ നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുന്നത്. 2024 മെയ് 15 അതിരാവിലെ കാർഗോ കപ്പൽ ബോർക്കം സ്പാനിഷ് തീരമായ കാർട്ടിജീനയിൽ നിർത്തിയിരുന്നു. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കടത്തുന്നുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഫലസ്തീൻ അനുകൂലികളുടെ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു നടപടി. തുടർന്ന് യൂറോപ്യൻ പാർലമെന്റിലെ 9 ഇടതുപക്ഷ MPമാർ സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസിനോട് അന്വേഷണം ആവശ്യപ്പെട്ടു. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ നിറച്ച കപ്പൽ പോവാൻ അനുവദിക്കരുതെന്നും ഫലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയുടെ പേരിൽ നിലവിൽ അന്വേഷണം നടക്കുന്ന ഒരു രാജ്യത്തേക്ക് ആയുധങ്ങൾ കടത്താൻ അനുവദിക്കരുതെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ സ്പാനിഷ് സർക്കാർ നടപടിയെടുക്കുന്നതിന് മുമ്പ് ബോർക്കം യാത്രാ റൂട്ട് മാറ്റി സ്ലോവേനിയൻ തുറമുഖമായ കോപ്പറിലേക്ക് പോയി. കാർട്ടിജീനിയെ ഒഴിവാക്കാനുള്ള ബോർക്കത്തിൻ്റെ തീരുമാനമാണ് സംശയം വർദ്ധിപ്പിച്ചത്. എന്നാൽ ബോർക്കത്തിൻ്റെ ചരക്കുകളുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കപ്പലിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ ആണെന്ന് സ്ഥിരീകരിച്ചതെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു. ഗസ മുനമ്പിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേൽ തുറമുഖമായ അഷ്ദോദിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. മറൈൻ ട്രാക്കിംഗ് സൈറ്റുകളിലെ വിവരങ്ങൾ പ്രകാരം 2 ഏപ്രിൽ തെക്കുകിഴക്കൻ ഇന്ത്യയിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിലൂടെ കടന്നു പോവാതെ ആഫ്രിക്കയെ ചുറ്റുകയായിരുന്നു. ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ഹൂത്തികൾ ആക്രമിക്കുന്നതാണ് ഇതിനു കാരണം. ബോർക്കത്തിൽ 20 ടൺ റോക്കറ്റ് എഞ്ചിനുകളും സ്ഫോടനം നടത്താൻ കഴിവുള്ള 12.5 ടൺ റോക്കറ്റുകളും 1500 കിലോഗ്രാം തൂക്കം വരുന്ന സ്ഫോടക വസ്തുക്കളും 740 കിലോ പീരങ്കിയുണ്ടകളും ഉണ്ടായിരുന്നുവെന്നാണ് ഫലസ്തീൻ അധിനിവേശത്തിനെതിരായ സോളിഡാരിറ്റി നെറ്റ്വർക്ക് ഔദ്യോഗികമായി ലഭിച്ച ഡോക്യുമെന്റേഷനിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട 2-ാമത്തെ ചരക്കു കപ്പലിന് കാർട്ടിജീന തുറമുഖത്തേക്ക് മെയ് 21 പ്രവേശനം നിഷേധിച്ചു. മരിയാനെ ഡാനിക്ക എന്ന കപ്പൽ ഇന്ത്യയിലെ ചെന്നൈ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട് 27 ടൺ സ്ഫോടക വസ്തുക്കളുമായി ഇസ്രായേൽ തുറമുഖമായ ഹൈഫയിലേക്ക് പോവുകയായിരുന്നെന്ന് സ്പാനിഷ് പത്രമായ എൽ പൈസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിലേക്ക് സൈനിക ചരക്ക് കടത്തുന്നു എന്ന കാരണത്താലാണ് കപ്പലിന് പ്രവേശനം നിഷേധിച്ചതെന്ന് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. June 6 ഗസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഐക്യരാഷ്ട്രസഭയുടെ അഭയകേന്ദ്രത്തിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഉപേക്ഷിച്ച മിസൈലിൻ്റെ അവശിഷ്ടങ്ങളുടെ വീഡിയോ കുദുസ് ന്യൂസ് നെറ്റ്വർക്ക് പുറത്തുവിട്ടിരുന്നു. ഇതിലെ ആയുധത്തിൽ ഇന്ത്യൻ നിർമ്മിതം എന്ന് രേഖപ്പെടുത്തിയത് കണ്ടെത്തിയിരുന്നു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഹെർമിസ് ഡ്രോണുകൾ ഇസ്രായേൽ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതായാണ് ആരോപണം. അതേസമയം ഈ ഡ്രോണുകൾ നിരീക്ഷണത്തിനായി നിർമ്മിച്ചതാണെന്നും ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും 2023 ഒക്ടോബർ 7 ശേഷം ആളില്ലാ യുദ്ധവിമാനങ്ങളൊന്നും ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തിട്ടില്ലെന്നുമാണ് അദാനി ഗ്രൂപ്പിൻ്റെ വിശദീകരണം. ഫലസ്തീൻ വിഷയത്തിൽ 10 ആണ്ടുകളായി ഇന്ത്യ സ്വീകരിച്ച നയങ്ങൾക്ക് വിരുദ്ധമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംഘർഷങ്ങൾ പരിഹരിക്കാൻ സൈനിക നടപടിക്കു പകരം ചർച്ച വേണമെന്ന നിലപാടാണ് എക്കാലത്തും ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഉൾപ്പെടെ ഇക്കാര്യം പറയുമ്പോഴാണ് ഗസയിൽ മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന യുദ്ധസമയത്ത് ഉൾപ്പെടെ രഹസ്യമായി ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കടത്തിയെന്നതിൻ്റെ തെളിവുകൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.